ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ചെൽസിയുടെ കായ് ഹാവേർട്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിൽ തന്നെ തുടങ്ങാം. അതായത് നേരത്തെ തന്നെ ഫാബ്രിസ് റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റയൽ മാഡ്രിഡിന് ശരിക്കും താല്പര്യമുണ്ട് കായ് ഹാവേർട്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, 60 മില്യൺ യൂറോസ് പ്ലസ് ആഡോൺസ് കൊടുത്തുകൊണ്ട് റയൽ മാഡ്രിഡിന് കായ് ഹാവേർട്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതായത് ചെൽസിയുടെ ആസ്കിങ് പ്രൈസ് മീറ്റ് ചെയ്യാൻ റയൽ മാഡ്രിഡിന് താല്പര്യമില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് ഫാബ്രിസ് റൊമാനോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡിസ്കഷൻസ് പിന്നെ തുടരും. അതുപോലെ തന്നെ ചെൽസിയെ സംബന്ധിച്ചോളം അവർ ബാക്കിയുള്ള ക്ലബ്ബുകളിൽ നിന്നുള്ള അപ്രോച്ചിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് മാറ്റ്ലോ ടെലഗ്രാഫിൻ്റെ മാറ്റ്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ്നല് ഈ കായ് ഹാവേർട്സിൻ്റെ സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചെൽസിയുമായിട്ട് ഡിസ്കഷനോ നെഗോസിയേഷനോ ഒന്നും ആരംഭിച്ചിട്ടില്ല, പക്ഷേ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അവർക്ക് താല്പര്യമുണ്ട് കായ് ഹാവേർട്സിൽ എന്നുള്ള കാര്യം തന്നെയാണ് മാറ്റ്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്താണ് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ഏത് പൊട്ടൻഷ്യൽ ബിഡറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നം ചെൽസിയുടെ ആസ്കിങ് പ്രൈസ് ആണ്. മാറ്റ്ലോ കോട്ട് ചെയ്യുന്നത് 70 മില്യൺ പൗണ്ട്സ് ആണ് ചെൽസിയുടെ ആസ്കിങ് പ്രൈസ് എന്നുള്ള രീതിയിലാണ്. ഇനി എന്താണ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിലമ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കായ് ഹാവേർട്സിൻ്റെ കോൺട്രാക്റ്റിൽ ഇനി 2 വർഷം ബാക്കിയുണ്ട്. കായ് ഹാവേർട്സിനാണെങ്കിൽ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചിന്തകളൊന്നും നിലവിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം. പിന്നെ റയൽ മാഡ്രിഡിലേക്ക് പോകാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനും താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു സമ്മറിൽ അദ്ദേഹത്തെ വിൽക്കുകയാണെങ്കിൽ നല്ലൊരു തുക ചെൽസിക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന തന്നെയായിരിക്കും ചെൽസി വിചാരിക്കുന്നുണ്ടാവും. കാരണം ഒരു വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ 1 ഇയർ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇപ്പം കിട്ടുന്ന തുകയായിരിക്കില്ല ആ ഒരു സാഹചര്യത്തിൽ കിട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് ചെൽസിക്ക് അറിയാം. മാത്രമല്ല ചെൽസിയെ സംബന്ധിച്ചോളം പിന്നെ സ്ക്വാഡ് ബ്ലോട്ടഡ് സ്ക്വാഡാണ്, അത് ട്രിം ഡൗൺ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ FFP ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സെയിലുകൾ നടത്തേണ്ട സിറ്റുവേഷനാണ് ചെൽസിയിലുള്ളത് എന്ന് നമുക്കറിയാം. ഇനി പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ കായ് ഹാവേർട്സിന് പോച്ചെട്ടിനിയുടെ കീഴിൽ ചാൻസ് കൊടുക്കേണ്ടതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചെൽസിയുമായിട്ട് ഡിസ്കഷനൊക്കെ തയ്യാറാകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഏതാണെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ഒരു സംശയമായിട്ടുള്ളൊരു സംഭവം. ഏതാണ് കായ് ഹാവേർട്സിൻ്റെ പൊസിഷൻ, എവിടെയാണ് ആൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും ആളൊരു ഒരു നയനായിട്ട് കംഫർട്ടബിൾ അല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. ചെൽസിയുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റിൻ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു റോൾ ആൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾ ഒരു 10 ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടോ ഒക്കെ കളിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഫ്രീ റോള് കൊടുക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ ചെൽസിയിലും കണ്ടിട്ടുള്ളതാണ്, അതിൻ്റെ ഗ്ലിംസുകൾ കണ്ടിട്ടുള്ളതാണ്. ഈവൻ തോമസ് സുഹലിൻ്റെ കീഴിലൊക്കെ അത്തരത്തിലുള്ള ഗ്ലിംസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഈ ചെൽസിയിലെ എൻവയോൺമെൻറ്റ്, അവിടുത്തെ സിറ്റുവേഷൻ, അവിടുത്തെ ചോപ്പൻ ചേഞ്ചസ്, മാനേജീരിയൽ ചേഞ്ചസ്, അതൊന്നും ഒരു പ്ലെയറിനെ സംബന്ധിച്ചോളം പിന്നെന്താ പറയുക ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരുന്നില്ല. അദ്ദേഹം വളരെ യങ് ആയിട്ടുള്ളൊരു സമയത്താണ് പിന്നെ ബുണ്ടസ്ലീഗയിൽ നിന്നും പ്രീമിയർ ലീഗിലേക്ക് വരുന്നത്. പിന്നെ അദ്ദേഹത്തിന് കോവിഡ് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്ലെയറിനെ സംബന്ധിച്ചോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്ലെയർ വിചാരിക്കുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആൾക്ക് മിനിറ്റ്സുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു നയനക്കായിട്ടാണ് കൂടുതലും അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അവിടെ ആൾ കംഫർട്ടബിൾ അല്ല, പക്ഷേ ആ ഒരു ടീമിന് വേണ്ടിയിട്ട് ആ ഒരു പൊസിഷനിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് റയൽ മാഡ്രിഡും ആസ്നലൊക്കെ അദ്ദേഹത്തെ പുറകിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൊട്ടൻഷ്യൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴും വളരെ യങ് ആയിട്ടുള്ളൊരു ഫുട്ബോളറാണ്. അപ്പോൾ അത് പിന്നെ ചെൽസിയിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അദ്ദേഹം അത് കാഴ്ചവെക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ പേഴ്സണലി കരുതുന്നതായിട്ടുള്ളൊരു സംഭവം. ഒരു സ്ട്രൈക്കറുള്ള ഒരു സിസ്റ്റത്തിൽ ആ സ്ട്രൈക്കറിന് തൊട്ട് പുറകിലായിട്ടോ അല്ലെങ്കിൽ ആ റൈറ്റ് സൈഡ് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന രീതിയിലായിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് റോളിലൊക്കെ ആയിട്ടോ പ്രത്യേകിച്ച് നല്ല എലീറ്റായിട്ട് ട്രാൻസിഷനിൽ അറ്റാക്ക് ചെയ്യുന്ന സൈഡിലൊക്കെ അദ്ദേഹത്തിന് പിന്നെ ഷൈൻ ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് ഒക്കെ ബ്രില്ലിയൻ്റ് ആണ്. ചില സാഹചര്യങ്ങളിലൊക്കെ അതിന് ഓപ്പോസിറ്റായിട്ട് ഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അദ്ദേഹം ഒരു ക്ലിനിക്കൽ ഫിനിഷറും കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ അവിടെ ക്വാളിറ്റി ഉണ്ട്, ആൾക്ക് ക്ലോസ് കൺട്രോൾ ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതുപോലെ നല്ല രീതിയിലുള്ള ടെമ്പറമെൻ്റ് ഉള്ള ഒരു പ്ലെയർ കൂടിയാണ് കായ് ഹാവേർട്സ്. അതുകൊണ്ട് തന്നെയാണ് പല ബിഗ് ഗെയിമുകളിലും അദ്ദേഹം ചെൽസിക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രൈസ് ടാഗിനെയൊക്കെ കുറിച്ചിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ചിലർ നടത്തുന്നുണ്ട്. അതായത് വളരെ യങ് ആയിട്ടുള്ളൊരു പ്രായത്തിൽ 20 വയസ്സിലെങ്ങാനാണ് ചെൽസിയിലേക്ക് അദ്ദേഹം ബുണ്ടസ് ലീഗയിൽ നിന്ന് വരുന്നത്, വേറൊരു ലീഗിലേക്ക് വരാനുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. യങ് പ്ലെയറാണ്, ശരിയാണ്, വലിയ തുകയാണ് ചെൽസി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പ്രൈസ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് കൊടുത്തുള്ള പ്രൈസ് ടാഗാണ്, അല്ലാതെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയർ ആയിട്ടല്ലോ കായ് ഹാവേർട്സ് വരുന്നത്. അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന് ചാൻസുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ
അതിനനുസരിച്ച് ആൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ശരിയായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ പല പൊസിഷനുകളിലാണ്. അപ്പോൾ അതാണ്. പിന്നെ മാത്രമല്ല ചെൽസിയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ കോവിഡ് സിറ്റുവേഷനും അങ്ങനെ എല്ലാം കൺസിഡർ ചെയ്യുന്ന സാഹചര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു യങ് പ്ലെയറിനെ സംബന്ധിച്ചോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ചെൽസിയിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമുള്ളത്. ഇനി എന്താണ് സംഭവം എന്ന് വെച്ചാൽ, പോച്ചറ്റിനോയുടെ കീഴിൽ അദ്ദേഹത്തിനൊരു ഒരു ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എനിക്കുണ്ട്. മറ്റ് ആരാധകർക്കൊക്കെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതൊക്കെ ശരിയായിട്ടുള്ള സംഭവം തന്നെയായിരിക്കും. കാരണം എന്താണ്, പല അവസരങ്ങൾ കൊടുത്തിട്ടും പെർഫോം ചെയ്യാത്ത സിറ്റുവേഷൻ കായ് ഹാവേർട്സിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ചില ആരാധകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നാത്തത്. പക്ഷേ എനിക്ക് പേഴ്സണലി കായ് ഹാവേർട്സിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനായിട്ടാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതാണ് കായ് ഹാവേർട്സിൻ്റെ ഡീറ്റെയിൽ ആർസെനൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു വാർത്ത എൽക്കായ് ഗുണ്ടോവിനെ പറ്റിയിട്ടാണ്. അതായത് സ്പെയിനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പല വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഴ്സലോണ എൽക്കായ് ഗുണ്ടോവിനെ സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ്. നേരത്തെ തന്നെ ബാഴ്സലോണ ഈ ഒരു പ്ലെയറിൽ പിന്നെ താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം ഫ്രീ ഏജൻ്റ് ആവാൻ പോവുകയാണല്ലോ അദ്ദേഹം. പക്ഷേ നിലവിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ തന്നെയാണ്. ആ ഫൈനലിന് ശേഷമായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ളൊരു തീരുമാനം അദ്ദേഹം എടുക്കുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഫാബ്രിസ് റൊമാനോ ഒരു 4 ദിവസം മുമ്പ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ എൽക്കായ് ഗുണ്ടോവിൻ്റെ ഏജൻറ്റ് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കാരണം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മാൻ സിറ്റിയിൽ തുടരാനുള്ള എക്സ്റ്റൻഷൻ എഗ്രി ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അതിനായിരുന്നു അന്ന് എൽക്കായ് ഗുണ്ടോവിൻ്റെ ഏജൻറ്റ് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് മാൻ സിറ്റിയുമായിട്ടോ മറ്റേതെങ്കിലും ക്ലബുമായിട്ടോ ഒരു എഗ്രിമെൻറ്റും ഗുണ്ടോവിന് നിലവിലില്ല എന്നുള്ള തരത്തിലായിരുന്നു. അതേ സിറ്റുവേഷനിൽ തന്നെയാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഫാബ്രിസ് റൊമാനോ ഇന്നും റിപ്പോർട്ട് ചെയ്യുന്നുള്ള സംഭവം. അപ്പോൾ വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കുന്നുള്ളത്. പ്രത്യേകിച്ച് നാളത്തെ ഒരു ഫൈനൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്തെങ്കിലും തരത്തിലൊരു തീരുമാനം എൽക്കായ് ഗുണ്ടോവിന് എടുക്കുള്ളൂ എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ആർസെനലും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറിനായിട്ട് പുറകിലുണ്ട്. മാൻ സിറ്റിയും ചിലപ്പോൾ പിന്നെ അദ്ദേഹത്തെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും നടത്തും. ഡെഫിനറ്റ്ലി ബാഴ്സലോണയുടെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം. ഇനി മറ്റൊരു വാർത്ത, മാഡിസന് വേണ്ടിയിട്ട് ന്യൂകാസ്റ്റൽ യുണൈറ്റഡും ലെസ്റ്റർ സിറ്റിയും പുറകിലുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ ഫാബ്രിസ് റൊമാനോയും മറ്റ് ഇംഗ്ലീഷ് മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള സംഭവം. ലെസ്റ്റർ സിറ്റി റെലഗേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ നിന്ന് മാഡിസൺ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം നമുക്ക് ആർക്കുമില്ല. കാരണം ആൾ ചാമ്പ്യൻഷിപ്പ് കളിക്കേണ്ട തരത്തിലുള്ള ഒരു ക്വാളിറ്റിയുള്ള ഒരു ഫുട്ബോളർ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാഡിസനെ മറ്റ് ക്ലബ്ബുകൾ പൊക്കിക്കൊണ്ടു പോകും. അപ്പോൾ ന്യൂകാസ്റ്റൽ യുണൈറ്റഡും സ്പേഴ്സുമാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ടീമുകൾ. ഇനി ബാക്കിയുള്ള ടീമുകൾ കൂടി വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഇനി മറ്റൊരു വാർത്ത അൽഫോൺസോ ഡേവിസിനെ പറ്റിയിട്ടാണ്. അൽഫോൺസോ ഡേവിസിൽ റയൽ മാഡ്രിഡിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പല സ്പാനിഷ് മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫാബ്രിസ് റൊമാനോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇന്ന് ഈ അൽഫോൺസോ ഡേവിസിൻ്റെ ഏജൻറ്റുമായിട്ട് തന്നെ ഒരു ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, അൽഫോൺസോ ഡേവിസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും നിലവിലായിട്ടില്ല. അപ്പോൾ ഈ ഹസാനൊക്കെ അവിടെ ബയറിൻ്റെ ബോർഡിലുണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ്റെ വക്കത്തെത്തിയിരുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. പക്ഷേ ആ ബോർഡിൽ കാര്യമായിട്ടുള്ള അഴിച്ചുപണികൾ നടത്തുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇനി വീണ്ടും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. 2 വർഷത്തെ കോൺട്രാക്റ്റാണ് അൽഫോൺസോ ഡേവിസിൻ്റെ ബയൺ മ്യൂണിക്കിൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളത്. അപ്പോൾ നിലവിൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏജൻറ്റ് പറയുന്നുണ്ട് ഓൺ ദ പിച്ച് കാര്യങ്ങൾ മാത്രം അൽഫോൺസോ ഡേവിസ് നോക്കിയാൽ മതി, ഓഫ് ദ പിച്ചിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളും എന്നുള്ള തരത്തിലാണ് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു റൂമറിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അതൊരു ഒരു എന്താ പറയുക, നല്ലൊരു കാര്യം തന്നെയാണല്ലോ ഇത്തരത്തിൽ റയൽ മാഡ്രിഡുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്നതെന്നുള്ളത്. അദ്ദേഹം റയൽ മാഡ്രിഡിനെ വാഴ്ത്തി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. 14 ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലുകൾ നേടിയിട്ടുള്ള സൈഡാണ്, അപ്പോൾ ഒരു ബിഗ് ക്ലബ്ബാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അദ്ദേഹം ഒപ്പം പറയുന്നുണ്ട് ബാൻ മണിക്കും ഒരു ബിഗ് ക്ലബ്ബാണ്. അപ്പോൾ ഒരു കാര്യത്തിനും ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഈ റൂമറുകൾക്ക് ഒരു ഒരു പിന്നെ ഒരു മുമ്പോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും 2 ക്ലബ്ബുകളും തമ്മിൽ ഡിസ്കഷൻസും കാര്യങ്ങളും നടത്തണം എന്നുള്ളത്. അത് പിന്നെ ബൈ ചെയ്യാൻ പോകുന്ന ക്ലബ്ബ് ഇനീഷ്യേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സെല്ല് ചെയ്യാൻ പോകുന്ന ക്ലബ്ബ്, അതായത് ബയേൺ മ്യൂണിക്ക് അതിന് പിന്നെ തയ്യാറാകണം, അതുപോലെ തന്നെ പ്ലെയറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനും ഒരു ഒരു ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടാണ് നിലവിൽ ഏജൻറ്റ് പറയുന്നത്. അപ്പോൾ എന്തുവേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്യൂച്ചറിൽ സംഭവിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അൽഫോൺസോ ഡേവിസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോൾ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ ബയേൺ മ്യൂണിക്കിൽ തുടരാനും അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് എങ്ങാനും അപ്രോച്ച് നടത്തി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ഏജൻറ്റിൻ്റെ
വാചകങ്ങളിൽ നിന്നുള്ളത്. പക്ഷേ നേരത്തെ പഴയ ബോർഡുള്ള സാഹചര്യത്തിൽ ബാഡ് മണിക്കിൽ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ്റെ വക്കത്തെത്തി നിൽക്കുന്ന പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൊതാറോ മാർട്ടിനസ് റയൽ മാഡ്രിഡിൻ്റെയും ചെൽസിയുടെയും ടാർഗറ്റാണെന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ഒരു പ്രൈമറി ടാർഗറ്റായിട്ട് സ്വാഭാവികമായിട്ടും ബെൻസീമ പോയിട്ടുള്ള സാഹചര്യത്തിൽ കെയിനിനെ കുറിച്ചാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഫോമൽ അപ്രോച്ചോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല എന്നാണ്. ഇനി ഇൻ കേസ് ആ ഒരു കെയിൻ ഡീലെങ്ങാനും നടന്നിട്ടില്ലെങ്കിൽ ലൊതാറോ മാർട്ടിനസിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ മൊറീസിയോ പോച്ചെട്ടിനോ, ചെൽസിയുടെ മാനേജറെ സംബന്ധിച്ചോളം, ഈ ലൊതാറോ മാർട്ടിനസിനെ നല്ല രീതിയിൽ റേറ്റ് ചെയ്യുന്ന ഒരു മാനേജറാണെന്ന് മാത്രമല്ല അദ്ദേഹം നല്ല രീതിയിൽ അഡ്മയർ ചെയ്യുന്ന ഒരു പ്ലെയറാണെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണത്. അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സുകൾ. വേറെയും പല സംഭവങ്ങളുണ്ട്. വീണ്ടും നമുക്ക് മറ്റ് അധ്യായങ്ങൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.